ഹലോ, ഇന്ന് ചെയ്യാൻ പോകുന്നത് മുട്ടക്കറി. വളരെ എളുപ്പത്തിൽ ചെയ്യാം. അത് ഒരു മീൻ കറിയുടെ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. 4 മുട്ട പുഴുങ്ങി തോട് അടർത്തി വെച്ചത്, 4 നാളികേരം ചിരവിയത് 1.5 കപ്പ്, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, പച്ചമാങ്ങ ചെറുതാക്കി മുറിച്ചത് 1/2 കപ്പ്, ഇഞ്ചി പേസ്റ്റ്, വേപ്പില, ഉപ്പുപൊടി, ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞു വെച്ചതും ചതച്ചതും, ഏതാണ്ട് ഒരു 10 എണ്ണം, അതായത് 5 എണ്ണം അരിഞ്ഞെടുത്തതും 5 എണ്ണം ചതച്ചെടുത്തതും. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കെങ്ങനെ ഒരു എളുപ്പത്തിൽ ചെയ്യാവുന്ന മുട്ടക്കറി, അതാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഈ മീൻ കറി സ്റ്റൈൽ മുട്ടക്കറി, അതിലേക്ക് 4 നാളികേരം ചെരുവിയത് 1.5 കപ്പ് എടുത്തിരുന്നു. അതും മറ്റ് മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒരു പേസ്റ്റ് പോലെ തയ്യാറാക്കണം. അത് ആണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള 1.5 കപ്പ് 4 നാളികേരം ചെരുവിയതിലേക്ക് രണ്ടര സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും നന്നായി മിക്സ് ചെയ്ത് നമ്മൾ മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കുക, പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ നാളികേരം അരച്ചെടുത്തു. നാളികേരത്തിൽ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇത്രയാണ് ചേർത്തത്. ഇത് ചേർത്ത് നന്നായി അരിച്ചെടുത്ത ഈ മിക്സിനെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. അതാണ് അടുത്തതായിട്ട് ചെയ്യുക. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് അത് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. അതിലാണ് ഇനി മീൻ മുട്ടക്കറിയുടെ പ്രിപ്പറേഷൻ നടത്താൻ പോകുന്നത്. ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ മിക്സിയിൽ അടിച്ചെടുത്ത ആ താളികേരത്തിൻ്റെ പേസ്റ്റിനെ അരിച്ചെടുത്തു. അരിച്ചെടുത്ത ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് ഇനി ചെറുതാക്കി മുറിച്ചു വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണം, ഏതാണ്ട് 1/2 കപ്പ്, അത് ചേർക്കുക. ഇഞ്ചി പേസ്റ്റ് ആക്കിയത് 1/2 ടീസ്പൂൺ, ഉപ്പുപൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. ആവശ്യം തോന്നണമെങ്കിൽ മാത്രം കുറച്ചുകൂടി. വേപ്പില, അഞ്ചുള്ളി ചെറുതാക്കി ചതച്ചു വെച്ചത് ഇത്രയും ചേർത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഒന്ന് തിളപ്പിക്കുക. നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് മാങ്ങ കഷ്ണം വേവുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. മാങ്ങയുടെ കഷ്ണം ഈ ചാറിലൊരു വിധം വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് പുഴുങ്ങി വെച്ച മുട്ട നമുക്ക് പകുതി മുറിച്ച് ഇതിലേക്കിടാം. അതിലെ എരിവും പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് മുട്ട കഷ്ണത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. മുട്ടക്കറി ഏതാണ്ട് തയ്യാറായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിടുക. അതിനുശേഷം ഒരു പാനിൽ 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതാക്കി മുറിച്ചു വെച്ച 5 ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുക.
അതിനോടൊപ്പം കുറച്ച് വേപ്പില കൂടിയിടാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അത് നമുക്ക് ഈ മുട്ടക്കറിക്ക് ചേർക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ മീൻ കറി ചായയിലുള്ള നമ്മുടെ മുട്ടക്കറി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് റെഡിയായി കഴിഞ്ഞു. ഒരു സെർവിങ് ബൗളിലേക്ക് പോകാം. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന വളരെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ മീൻ കറി ഇഷ്ടമുള്ളവർക്കും മുട്ടക്കറി ഇഷ്ടമുള്ളവർക്കും ട്രൈ ചെയ്യാവുന്ന മുട്ടക്കറി തയ്യാറായിട്ടുണ്ട്. മീൻ ചോറിനോടൊപ്പം ചപ്പാത്തി എന്തിൻ്റെ ഒപ്പം കഴിക്കാൻ വളരെ നല്ലതാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും.